ഹായ് ആൾ വെൽക്കം ടു പി എസ് സി മെമ്മറൈസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനേഴിൽ നടന്ന ഡ്രോയിങ് ടീച്ചർ എക്സാമിൻ്റെ ജി കെയും കറണ്ട് അഫെയർസ് ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ അഥവാ പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏവ ആൻസർ വർധമാന മഹാവീരൻ ജനിച്ചത് സാര അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ അഥവാ പ്രസ്താവനകളിൽ ശരിയായത് ഏവ ആൻസർ ഓപ്ഷൻ ബി ആണ് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചു അടുത്ത ശരിയായ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിലാണ് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് ഈ രണ്ട് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് തേർഡ് ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ അഥവാ പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏത് ആൻസർ ഓപ്ഷൻ സി ആണ് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തത് ആകാശത്തു നിന്നും വീഴുന്ന ചെറിയ ഉരുണ്ട കഷ്ണങ്ങളാണ് ആലിപ്പഴം അടുത്ത ശരിയായ പ്രസ്താവന ഓക്സിജൻ നൈട്രജൻ എന്നിവയാണ് അന്തരീക്ഷത്തിലെ പ്രധാന വാതകങ്ങൾ ഈ രണ്ട് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന ചേരും തെറ്റായി ചേർത്തിരിക്കുന്നവ ഏതൊക്കെ ആൻസർ ഓപ്ഷൻ എ അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അഥവാ പ്രസ്താവനകൾ ഏതൊക്കെ ആൻസർ ബി ആണ് ശരിയായ പ്രസ്താവന ഏതാണെന്ന് നോക്കാം ഗാന്ധിജി അഹിംസയിൽ അഹിംസയിലധിഷ്ഠിതമായ പുതിയ സമരരീതിക്ക് ആദ്യ രൂപം നൽകിയത് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ് ഇതാണ് ശരിയായ പ്രസ്താവന അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക ആൻസർ ഓപ്ഷൻ ഡി ആണ് ശരിയായ പ്രസ്താവന ഏതാണെന്ന് നോക്കാം സമരവുമായി ബന്ധപ്പെട്ട് സോവിയറ്റ് യൂണിയൻ നേതൃത്വം കൊടുത്ത സൈനിക സംഘടനയാണ് നാറ്റോ ഇതാണ് ശരിയായ പ്രസ്താവന അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ ആക്കുക ആൻസർ ഓപ്ഷൻ എ ആണ് എങ്ങനെയാണ് വന്നതെന്ന് നോക്കാം വൈക്കം സത്യാഗ്രഹം കയ്യൂർ സമരം കിഴരിയൂർ ബോംബ് കേസ് പാലിയം സത്യാഗ്രഹം അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന ചേരുംപടികളിൽ ശരിയായി ചേർന്നിരിക്കുന്നവ ഏതൊക്കെ ആൻസർ ഓപ്ഷൻ ഡി ആണ് അതായത് യാദി വി എസ് ഖണ്ഡേക്കർ അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്ത പ്രസ്താവന അഥവാ പ്രസ്താവനകൾ ഏതൊക്കെ ആൻസർ ഓപ്ഷൻ ബി ആണ് ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തത് പശ്ചിമഘട്ടത്തിൻ്റെ വടക്കേ അറ്റത്താണ് അഗസ്ത്യമല ബയോസ്ഫിയർ സ്ഥിതി ചെയ്യുന്നത് അടുത്ത തെറ്റായ പ്രസ്താവന പെരിയാർ നദിയുടെ തീരത്തുള്ള ചെറുതുരുത്തിയിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഈ രണ്ട് പ്രസ്താവനകളാണ് തെറ്റായിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ അഥവാ പ്രസ്താവനകളിൽ ശരിയല്ലാത്തതേത് ആൻസർ ഓപ്ഷൻ ഡി അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അഥവാ പ്രസ്താവനകൾ ഏതൊക്കെ ആൻസർ ഓപ്ഷൻ ബി ആണ് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ ശരിയായ പ്രസ്താവന കോവിഡ് പത്തൊമ്പത് ഒരു സാംക്രമിക രോഗമാണ് അടുത്ത ശരിയായ പ്രസ്താവന കോവാക്സിൻ കോവിഷീൽഡ് എന്നീ മരുന്നുകൾ ഇന്ത്യയിൽ രോഗപ്രതിരോധ പ്രവർത്തനത്തിനായി ഉപയോഗിക്കുന്നു അടുത്ത ശരിയായ പ്രസ്താവന ക്രഷിംഗ് ദ കേർവ് കോവിഡ് വാക്സിനേഷനുമായി ബന്ധപ്പെട്ട കേരളത്തിൻ്റെ ഒരു കർമ്മ ഈ മൂന്ന് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏവ ആൻസർ രണ്ടായിരത്തി ഇരുപതിലെ എഴുത്തച്ഛൻ പുരസ്കാരം ശ്രീ സച്ചിദാനന്ദന് ലഭിച്ചു ഇതാണ് ശരിയല്ലാത്ത പ്രസ്താവന അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് പ്രസ്താവനകളാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തത് രണ്ടായിരത്തി പതിനാറിലെ ഒളിമ്പിക്സിൻ്റെ ആതിഥേയം രാജ്യം റഷ്യ ആയിരുന്നു അടുത്ത തെറ്റായ പ്രസ്താവന രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഒളിമ്പിക്സിൻ്റെ രാജ്യം ഫ്രാൻസ് ആയിരുന്നു ഈ രണ്ട് പ്രസ്താവനകളാണ് ശരിയല്ലാത്തത് അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക മുകളിൽ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അഥവാ പ്രസ്താവനകൾ ഏതൊക്കെ ആൻസർ ഓപ്ഷൻ എ ആണ് തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തത് ജസ്റ്റിസ് എൻ രമണയെ ഇന്ത്യയുടെ നാൽപ്പത്തിയേഴാമത്തെ ചീഫ് ജസ്റ്റിസായി രാഷ്ട്രപതി നിയമിച്ചു അടുത്ത തെറ്റായ പ്രസ്താവന ഇന്ത്യയുടെ ഒന്നാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ജസ്റ്റിസ് എം പത്തഞ്ജലി ശാസ്ത്രി ഈ രണ്ട് പ്രസ്താവനകളാണ് തെറ്റായിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന അഥവാ പ്രസ്താവനകളിൽ ശരിയായതേത് ആൻസർ ഓപ്ഷൻ ഡി ആണ് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തത് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലാണ് ബ്യൂറേവി ചുഴലിക്കാറ്റ് വീശിയടിച്ചത് അടുത്തത് നീവാർ ചുഴലിക്കാറ്റ് തമിഴ്നാട് പുതുച്ചേരി ആന്ധ്രാപ്രദേശ് ശ്രീലങ്ക എന്നീ പ്രദേശത്തെയാണ് ബാധിച്ചത് അടുത്ത ശരിയായ പ്രസ്താവന രണ്ടായിരത്തി പതിനേഴിലാണ് ഓക്കി ചുഴലിക്കാറ്റ് നാശനഷ്ടങ്ങൾ വിതച്ചത് ഈ മൂന്ന് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ അഥവാ പ്രസ്താവനകളിൽ തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നവ ഏവ ആൻസർ ഓപ്ഷൻ ബി ആണ് തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തത് പഴശ്ശിരാജ ആർക്കിയോളജിക്കൽ മ്യൂസിയം കൽപ്പറ്റയിലാണ് അടുത്ത തെറ്റായ പ്രസ്താവന പഴശ്ശിരാജാവ് വെടിയേറ്റം മരിച്ചത് തലശ്ശേരിയിൽ വെച്ചാണ് ഈ രണ്ട് പ്രസ്താവനകളാണ് തെറ്റായിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ തെറ്റായി ചേർക്കപ്പെട്ടത് ഏവാ ആൻസർ പപ്പായ മാിഫെറ ഇൻഡിക്ക അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അഥവാ പ്രസ്താവനകൾ ഏവാ ആൻസർ ഓപ്ഷൻ ഡി ആണ് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ലോകായുക്ത ഉപലോകായുക്ത നിയമം വഴി ആദ്യമായി ലോകായുക്ത എന്ന സ്ഥാപനം നിലവിൽ വന്നത് മഹാരാഷ്ട്രയിലാണ് അടുത്ത ശരിയായ പ്രസ്താവന രണ്ടായിരത്തി പന്ത്രണ്ടിൽ പതിനൊന്നാമത് അഖിലേന്ത്യാ ലോകായുക്ത സമ്മേളനം ലോകായുക്ത പരിധിയിൽ ബ്യൂറോക്രാറ്റുകളെ കൂടി ഉൾപ്പെടുത്തണമെന്ന് ശുപാർശ ചെയ്തു അടുത്ത ശരിയായ പ്രസ്താവന അഴിമതി കേസുകൾ ലോകായുക്ത അന്വേഷിക്കുന്നു അടുത്ത ശരിയായ പ്രസ്താവന രണ്ടായിരത്തി പത്തൊമ്പതിൽ മിസോറാം നിയമനിർമ്മാണ സഭ ഒരു ലോകായുക്ത ബില്ല് പാസാക്കി ഈ പറഞ്ഞ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക മുകളിൽ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അഥവാ പ്രസ്താവനകൾ ഏവ ആൻസർ നിശബ്ദ വസന്തം എന്നത് റോബർട്ട് മക് ആർദറിൻ്റെ ഗ്രന്ഥമാണ് ഇതാണ് തെറ്റായ പ്രസ്താവന ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്